വരയ്ക്കുന്ന ക്രയോൺസ് വെച്ച് എങ്ങനെയാണ് ഒരു സീനറി വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്, ആ പെൻസിൽ വെച്ച് നമുക്കൊന്ന് റഫ് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലാൻഡ്സ്കേപ്പ് പോലെയാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. നമ്മൾ ബോട്ടം പോർഷനാണ്, നമ്മൾ ലാൻഡിൻ്റെ പോർഷനാണ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രീയുടെ ഒരു സ്ട്രക്ചർ വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഷേപ്പിലുള്ള ട്രീ ആണ് ഇഷ്ടമുള്ളത് ആ ഷേപ്പിലോട്ട് നിങ്ങൾക്ക് വരച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് അതിനെങ്ങനെ ഒന്ന് അതിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രയോൺസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ഒന്ന് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടോപ്പിലായിട്ട് ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ ജസ്റ്റ് ഒന്ന് ടോപ്പിൽ നമ്മൾ ഒരു ഈവനിങ് വൈകുന്നേരത്തുള്ള ഒരു ആകാശമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പിൽ നമ്മൾ റെഡ് കളർ യൂസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റെഡ് ഷെയ്ഡ് കൊടുക്കുക. ക്രയോൺസ് ഇങ്ങനെ ചെരിച്ച് വെച്ച് വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കിട്ടും. കുറച്ച് ഷെയ്ഡ് ഇത്രയും ദൂരം കൊടുത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കാം കുറച്ച്. ഇനി നമുക്ക് അതായത് ലൈറ്റ് കളർ ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡുണ്ട്, അത് യൂസ് ചെയ്ത് കുറച്ച് ദൂരം ഒന്ന് കളർ കൊടുക്കാം. അപ്പോൾ ആ ഓറഞ്ചും ആ ഒരു പിങ്കും അല്ല ഓറഞ്ചും അല്ലാത്തൊരു ഷെയ്ഡുണ്ട്, നാളെ ക്രയോൺ ബോക്സിനകത്ത് തന്നെ അത് കാണും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഈ മരത്തിൻ്റെ ചില്ലകളുടെ ഇടയിലൊക്കെ ഒന്ന് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കറക്റ്റായിട്ടുണ്ട്. അതിപ്പം ഈ യെല്ലോ കളർ വെച്ച് ജസ്റ്റ് കോമൺ ആയിട്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെ പുറത്തോടെ ഒന്ന് ഈ യെല്ലോ കളർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈവനിങ്ങിലുള്ള സൺസെറ്റ് അല്ലേ നമ്മൾ, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഷെയ്ഡല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ ആ സൺറൈസ് എല്ലാം ഇങ്ങനെ ആ മരത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ കളർ ഷെയ്ഡ് കൂടുതലുണ്ടാവും. ഇനി നമ്മൾ ബ്ലാക്ക് കളർ ക്രയോൺസ് എടുത്തിട്ട് മരത്തിനൊന്ന് ഔട്ട്ലൈൻ വരയ്ക്കണം. നമ്മൾ പെൻസിൽ വരച്ചിട്ടുണ്ട് മുകളിൽ കൂടെ. അപ്പോൾ നമ്മൾ ട്രീയുടെ ഔട്ട്ലൈനൊക്കെ ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ട്രീയുടെ ആ സ്റ്റെമ്മെല്ലാം നമ്മൾ ബ്രൗൺ കളർ യൂസ് ചെയ്ത് കളർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ട്രീയുടെ സ്റ്റെംസിലെല്ലാം ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തൂടെ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വൈകിട്ടത്തെ മരമല്ലേ, അപ്പോഴത്തേക്ക് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വരാനായിട്ടാണ് ബ്ലാക്കും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താ ഇതുപോലെ നല്ല ഡാർക്കായിട്ട് നല്ല ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ഗ്രീൻ കളർ യൂസ് ചെയ്ത് ചെയ്യണം. അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ എടുക്കാം, അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഷെയ്ഡിങ് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ എഡ്ജസ്സിലോട്ട് നമ്മൾ നല്ല ഡാർക്ക് ഗ്രീൻ കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ആ സ്റ്റെമ്മിന് ബ്ലാക്ക് കളർ കൊടുത്ത പോലെ ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ ഷെയ്ഡ് ചെയ്യാൻ വേണം. നമ്മൾ ഈവനിങ്ങിലുള്ളത് ഇരുണ്ട് വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറല്ലേ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലാക്ക് ഷെയ്ഡും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ട്രീ എല്ലാം നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മളൊരു ഈവനിങ് ഫീൽ വരാൻ വേണ്ടി ജസ്റ്റ് അതിലൊന്ന് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കാം. രണ്ട് കളറൊക്കെ യൂസ് ചെയ്ത് നല്ല ഗ്രീൻ കളറൊക്കെ നന്നായിട്ട് ഷെയ്ഡൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ നല്ല മനോഹരമായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കണം. അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ ട്രീ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോട്ടത്തിൽ ലാൻഡ് വരച്ച് കൊടുക്കാം. ലാൻഡ് എങ്ങനെയാണ്, നമ്മൾ ബ്ലാക്ക് കളർ ക്രയോൺസ് വെച്ചിട്ടാണ് അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിവിടെ ഈ ലാൻഡ്സ്കേപ്പ് ആ ബോട്ടത്തിലുള്ള പോർഷൻ ലാൻഡായിട്ടാണ് വരുന്നത്. അത് ബ്രൗണും ബ്ലാക്കും വെച്ച് നമ്മൾ ജസ്റ്റ് അത് കമ്പൈൻ ചെയ്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ കുറച്ച് പുൽച്ചെടികളൊക്കെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിങ്ങനെ ബ്ലാക്ക് കളർ ക്രയോൺസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് ലൈൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ചെടികൾ നിൽക്കുമ്പോഴൊക്കെ ഉള്ളൊരു ഫീൽ നമുക്കവിടെ കിട്ടും. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു ജസ്റ്റ് ഒരു വേറൊരു ടൈപ്പ് ചെടി വേണമെങ്കിൽ നമുക്കൊന്ന് വരയ്ക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെടി പോലെ ഒരു ഫീല് കൊടുത്തന്നേ ഉള്ളൂ. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് ഡെക്കറേറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്കിങ്ങനെ ഈവനിങ്ങിലുള്ള ഒരു ഒരു എന്താണ് ലാൻഡ്സ്കേപ്പാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റഫായിട്ട് വരച്ചതാണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലപോലെ വരയ്ക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കളർഫുള്ളായിട്ട് സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ക്രയോൺസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തരത്തിലുള്ള ഒരു പിക്ചർ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും വരച്ച് പഠിക്കുക, സിമ്പിളല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ചിട്ട് ടീച്ചറിന് ഇതിൻ്റെ ഇതുപോലത്തെ ഉള്ള പിക്ചർ അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക് യു.